കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അധിക മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല. വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അത്രയും മഴ പെയ്യുമ്പോൾ അത് താങ്ങാൻ അനുയോജ്യമായതല്ല നമ്മുടെ ഭൂപ്രകൃതി. ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങളുടെ നിർമ്മാണവും മറ്റും നീർവാഴ്ചയുടെ പാത തടസ്സപ്പെടുത്തുന്നു. വെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയുന്നില്ല. അതിനാൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് കുത്തിയൊലിച്ചിറങ്ങുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം 13% ചെരിവുള്ള പ്രദേശമാണ്. ഇവിടങ്ങളിൽ ഇത്രയധികം മഴ പെയ്യുമ്പോൾ താഴ്വാരത്തേക്ക് ഒഴുകിയെത്തുന്നു. ഇതുകൂടാതെ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വായുസേനയുടെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല. മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിന് പോലും എത്താൻ സാധിക്കാത്തത്. വൈകിട്ട് 5 മണിയോടെ പ്രദേശത്ത് ഇരുട്ട് പരക്കും. ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും. മുണ്ടക്കയിൽ 2 വാർഡുകളിലായി 3000-ത്തിനടുത്ത് ജനസംഖ്യയാണുള്ളത്. എല്ലാവരും മുണ്ടക്കയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുണ്ടക്കയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത. മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്ന വിവരമുണ്ട്. 2 ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ 2-ാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത്. ഇതിലെല്ലാം തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000-ത്തിലധികം രക്ഷാപ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 93 ആയെന്ന് റവന്യൂ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മുണ്ടക്കയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 30 ആയിട്ടുണ്ട്. ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും മുണ്ടക്കൈ ടൗൺ പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പലരും ഇപ്പോഴും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെയാണ് 2-ാമത്തെ ഉരുൾപൊട്ടലുണ്ടായത്. ഇത് ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. നിരവധി വാഹനങ്ങൾ ഇതിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം തന്നെയാണ് മണ്ണിലടിയിലായത്. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലായ അവസ്ഥയായിരുന്നു. കനത്ത നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പുറത്തു വന്നതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടമല പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ്. വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വായുസേനയുടെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല. മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിന് പോലും എത്താൻ സാധിക്കാത്തത്.